പ്രഭാഷകൻ 43 അധ്യായം. തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്! അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്കു കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വലരശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മമനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശസൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരനിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു, തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെപ്പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ചുകൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു. വെട്ടുകിളിപ്പറ്റം പോലെ അതിറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരമിതാണ്: അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനുമുപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആരവിടത്തെ കണ്ടിട്ടുണ്ട്? ആർക്കവിടത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. പ്രഭാഷകൻ 44 അധ്യായം. പിതാക്കന്മാരുടെ മഹത്വം. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യമുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയും ആയിരുന്നു.
ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞുപോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹെനോക്ക് നോഹ. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാനിടവരുത്തുമെന്നും അവനു വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചുകൊടുത്തു. പ്രഭാഷകൻ 45 അധ്യായം. മോശ. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. അഹറോൻ ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാരചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതളനാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണം, നീല, ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്നവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമ്മപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിലെന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലുമുണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും
എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹരോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. ഫിനെഹാസ്. എലയാസറിന്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചുനിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നതുപോലെ അഹ്റോന്റെ പിന്തുടർച്ചവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ടു നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. പ്രഭാഷകൻ 46 അധ്യായം. ജോഷ്വയും കാലേബും. നൂനിന്റെ പുത്രൻ ജോഷ്വ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു! അവനു മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തെ ധൈര്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ, അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയച്ച് അവൻ ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബത്ഹോറോൺ ഇറക്കത്തിൽ വച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മമനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപെറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ന്യായാധിപന്മാർ സാമുവൽ. അവിശ്വസ്തതയറിയാത്ത ഹൃദയത്തോടുകൂടിയ, കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു.
കർത്താവിന്റെ നിയമമനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കൾ എല്ലാ വശത്തുനിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്തീ ഭരണാധികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റമാരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു.